ഹായ് ഫ്രണ്ട്സ്, എന്റെ പേര് ആഷിം. ഞാനിവിടെ കുറച്ച് സിനിമാ താരങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യമായി നരേന്ദ്ര പ്രസാദ്. 16 കൊല്ലങ്ങൾക്ക് മുമ്പ് നെറ്റി പിടന്ന് ചോര വീണപ്പോയക്കരയിലെ പുളി പണ്ണ കയ്യിലെടുത്ത് ഈ അപ്പൻ ഒരു പ്രതിജ്ഞ എടുത്തിരുമോ? ആദ്യ തെറ്റിക്കാൻ സൂര്യൻ പടിഞ്ഞാറ് ഉച്ച തുടങ്ങിയിട്ടില്ലല്ലോ. കണിമംഗലം ഗോപുലത്തിന്റെ മേൽക്കൂര നിലം പൊത്തട്ടെ, അതിന്റെ നാശം പൂർണ്ണമാകട്ടെ, എന്നിട്ട് മതി ഉത്സവം. ഇപ്പൊ അപ്പനാര് പോവാ. അടുത്തതായി ശ്രീ ഇളയ തളപതി വിജയ്. എൻ നെഞ്ചിൽ കുടിയിരിക്കും എൻ അൻപു നண்பர்களுக்கும் என்னோட குட்டி குட்டி ரசிகர்களுக்கும் என்னோட மனங்கள் அண்ணா வணங்கண்ணா அண்ணா வணங்கண்ணா அன்னிருக்கிறையாடா சூப்பர் பட்டைய கிளப்பலாம் இந்த பொங்கல் நமக்கு சூப்பர்மா. யாரா நீ? என்ன பார்த்து தமிழ்நாட்டில் இந்த கேள்வி கேட்கிற மொத்தையா நீங்கதான் போங்கண்ணா. அடுத்ததாய் ശ്രീ കൊച്ചിൻ അനിഫ. കളിച്ച പദ്ധതികളുടെ അസം അസം സിലബസോ നിന്റെ കളിത്ത അഭിതാക്കളാണ് കുത്തൈകളുടെ വിദ്യപ്പാട. അടുത്തതായി ശ്രീ ജനാബ്. ഈ പൊട്ടപ്പലല്ലടാ തങ്കപ്പല തങ്കപ്പൻ തള്ളി ഓടിക്കടാ വേണ്ട കാല്. അടുത്തതായി ശ്രീ എന്ന, അതായത് 500 എന്ന സിനിമയിൽ അഭിനയിച്ച ഒരു വയസ്സാണ്, പേരറിയില്ല, എന്നാലും അനുകരിക്കാൻ ശ്രമിക്കുകയാണ്, തെറ്റുണ്ടെന്ന് ശ്രമിക്കാം. മകനോ എന്തൊക്കെയാണോ മറക്കേണ്ടത് പറയാണത്, എന്റെ ലക്ഷ്മി, എന്റെ വീടിന്റെ മഹാലക്ഷ്മി, എന്റെ കൺമുന്നിലാണ് അവട്ട് കണ്ടുപോയത്. ഈ കൈകളിൽ വിടന്ന അവൾ അവസാനമായി പെട്ടഞ്ഞ് പെട്ടഞ്ഞ് മരിച്ചത് അതിനാ നടക്കണോ മകണോ വേറെന്തൊക്കെയാണോ മറക്കണത് പറയാ ഏടോ പറയാ. എടാ ബാലരാണ, ഇവനാണോ ആനപ്പറയിലെ ഉണ്ടകൾ ഇവനാണോ? അടുത്തതായി ശ്രീ ലാലുവേക്സ്. പേഴ്സണലായിട്ട് പറയുക, എടാറാകുമ്പോട്ടെ അതെങ്ങനെയാ ഈ തേങ്ങാക്കുലകൾ ഇളങ്കാറ്റിൽ ഇടന്നത്? അടുത്തതായി ശ്രീ കൊച്ച് കൊച്ചു പ്രാണ. പട്ടിയുണ്ട് ചോദിക്കുക, എന്താ പോട് വെക്കുന്നതിന് പകരം മുണ്ട് പരിക്കുന്ന കുട്ടികളുടെ എന്ന് വെക്കുന്നത് നന്നായിരിക്കും. എന്നാ പിന്നെ ഞാനങ്ങോട്ടെ മുതലാണി, അത് ഞാൻ മറന്നില്ല. അടുത്തതായി ശ്രീ സോമൻ. നേരാ തിരുമേനി, ഈ പച്ചൻ പള്ളിപ്പുറത്തിൽ പോയിട്ടില്ല, മരമൊട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. കണ്ണുമുന്നിൽ വെച്ച എന്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് രണ്ട് തുണ്ടമാക്കി എന്റെ അപ്പൻ ജയിലിൽ കയറുമ്പോ എനിക്കന്ന് 9 വയസ്സ്. കൈമരത്തിൽ നിന്ന് അപ്പന്റെ ശവം വരക്ക് ഇതാ എങ്ങനെ കയ്യിലോട്ട് ആക്കിക്കുമ്പോ അന്നെന്റെ 10-ാമത്തെ പിറന്നാളാ. പണം പായ പൊയിഞ്ഞു കെട്ടി 3-ാം പക്കം പള്ളിവട്ടത്ത് വണ്ടിറക്കുമ്പോ എന്റെ കണ്ണൻ മുന്നിൽ എപ്പോഴും നടക്കാതിരുമിനി. ഇത്രയും നേരത്തിലുള്ള കൃതികള് എന്റെ അപ്പന്റെ മൂക്കിൽ നിന്നും വാങ്ങും. അന്ന് തീർന്നതാ തിരുമേനി പടിയോടും വട്ടക്കോയോടും വേണ്ട. എന്തോന്നാണ് അതിന്റെ പേര്? ഇറവറൻസ്. അടുത്തതായി സുരേഷ് ഗോ. എന്റെ അപ്പന് പിറകീന്ന് കുത്തിയത് ഈ കൂട്ടത്തിൽ ഏത് മോനാണെങ്കിലും ചാക്കുച്ചിക്ക് പുള്ള. കാക്കിയിട്ടവന്റെ നേരെ കയ്യൊക്കെ തനിക്ക് നോക്കില്ല, കൂട്ടത്തിനെടുത്തിന് ചങ്ങി തിരിച്ചോര കൽപ്പിച്ചെന്ന് തനിക്ക് നോക്കില്ല. പക്ഷേ തന്റെ മുന്നിൽ വെച്ച് ഈ പന്ന പുലയനെ മറ്റു ദേഹത്ത് തൊട്ടാ തനിക്ക് നോവും. അല്ലടോ.